ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ന്യൂസി വേൾഡ്. ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്, അൽഫാം ബിരിയാണി. അപ്പോൾ ചിക്കൻ ബിരിയാണിനെക്കാട്ടിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അൽഫാം ബിരിയാണി കേട്ടോ. കാരണം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം, അതിലൊക്കെ എന്തൊക്കെ റെസിപ്പികൾ വേണമെന്ന് നോക്കാം അല്ലേ. അൽഫാം മസാല വെച്ചിട്ടാണ് നമ്മൾ അൽഫാം ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു കൈ നിറയെ മല്ലിയില, പുതിനയില, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയ ഉള്ളി എടുത്തിട്ട്, നല്ല ഗാന്ധാരിമുളക്, പിന്നെ വറ്റൽമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുനാരങ്ങ, ഇഞ്ചി, തക്കാളി, പിന്നെ നമുക്ക് ആവശ്യത്തിന് കളർപ്പൊടി വേണ്ട. എന്നാലേ നമുക്ക് പിന്നെ ഒരു അൽഫാമിൻ്റെ ഒരു കളർ കിട്ടണമല്ലോ, റെഡ് കളർ. അതിനുവേണ്ടി നല്ല കട്ടതൈര്, ഓയില് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയാണ് കേട്ടോ, പച്ചമല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാഗി ക്യൂബ് വേണം, ചെറിയ ജീരകം, വലിയ ജീരകം, ഗരം മസാല, മഞ്ഞൾപ്പൊടി കേട്ടോ, മുളക് പൊടിയല്ല, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം വേണം. പിന്നെ സുർക്കയും വേണം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതവിടെ നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, എല്ലാ മസാലയും നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാതും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാതും കൂടെ നല്ല കുഴച്ചെടുക്കണം. നല്ലോണം കഴുകി വെച്ച 3 കിലോ ചിക്കനാണിത്. അപ്പോൾ ഈ ചിക്കൻ്റെ വലുപ്പം ഞാനിതാ ഇത്ര, ഒരു ചിക്കൻ മന്ത് 8 കഷ്ണം ഉള്ള രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം നമ്മൾ ഈ മസാല നല്ലോണം കുഴച്ചെടുക്കട്ടെ. എല്ലായിടത്തും യോജിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ മസാലയും നല്ലോണം യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ മസാല ഉണ്ടായതുകൊണ്ട്, 3 കിലോ ചിക്കൻ ഉണ്ടായത് കാരണമാണ് ഞാൻ കുറേശ്ശെ അരച്ചെടുത്തതാണ്. അപ്പോൾ അതാണ് നമ്മളെ ലെഗ് പീസാണ് ഞാൻ ആദ്യം തന്നെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം കേട്ടോ, നല്ലോണം ഇതിൻ്റെ ഉള്ളിൽക്ക് നല്ലോണം മസാല പിടിക്കുള്ളൂ. അപ്പോൾ തലേ ദിവസമാണ് ഞാൻ ഈ മസാല റെഡിയാക്കി വെക്കുന്നത് അൽഫാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുക, അല്ലാച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മസാല പെരട്ടിയിട്ട് 5-10 മിനിറ്റ് വെക്കുക, അല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും വെക്കുക. നേരം ഇല്ലാച്ചെങ്കിലാണ് ഞാൻ 5-10 പറഞ്ഞത്. ഇത് നമുക്ക് നല്ലോണം ചിക്കനെ കുളിപ്പിച്ചെടുക്കുക ഇനി മസാലയിൽ. ഈ വരയിട്ട ഭാഗത്തേക്കൊക്കെ ആവാൻ വേണ്ടിയിട്ട്, മസാല നല്ല ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും എല്ലാ പിന്നെ പീസെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാല ഒക്കെ നല്ല ഉള്ളിലോട്ട് ഒഴിക്കും. പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇത് കുഴച്ചെടുക്കുകയാണ്, തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടെടുക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫീസറിൽ വെക്കണം. അപ്പോൾ ഫീസറിലല്ല ഞാൻ വെച്ചിട്ടുണ്ട്, താഴെയാണ് ഞാൻ വെച്ചെടുത്ത. അതൊക്കെ ഞാൻ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാനിതാ എൻ്റെ സ്വന്തം ലീഫ് എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഈ ലീഫ് എടുക്കാറുണ്ട്. ചോറ്റോല നന്ദിണ്ട് പറയട്ടെ, ഈ ചോറ്റോല ചെറിയ ജീരകം, പിന്നെ അതിമേൽക്ക് ഗ്രാമ്പു, വലിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏലക്കായ, ഉപ്പ്, ഇത് നമ്മുടെ ചെറുനാരങ്ങൻ്റെ ഇലയാണ് കേട്ടോ, തൂമ്പ് ഞാൻ എടുത്തുവിടുന്നതാണ്. നല്ല ടേസ്റ്റ് ആവും ബിരിയാണിക്ക്, നല്ല സ്മെല്ലാവും. ഒന്ന് എടുത്ത് നോക്കുക, ചെറുനാരങ്ങ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഈ ലീഫ് എടുത്താൽ മതി. പിന്നെ പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മണിക്കമുത്ത് ബിരിയാണിയിലേക്ക് ഞാൻ എപ്പോഴും ഇടാറുള്ളത്. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് എല്ലാതും കൂടെ ഇനി, പിന്നെ അതിലേക്ക് ഡാൽഡ എടുത്തിട്ടുണ്ട് കേട്ടോ. ഡാൽഡ എടുക്കുന്നത് എന്താണെന്ന് ഞാൻ എപ്പോഴും പറയാനുണ്ട്, ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഡാൽഡ ഇട്ടെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ അരിക്ക് നല്ല ഒരം കിട്ടും കേട്ടോ, നല്ലൊരു ഒലർച്ച കിട്ടും. അങ്ങനെയാണ് ഡാൽഡൊക്കെ. അപ്പോൾ അത് വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ടെടുക്കണം. അതിന് ശേഷം ഇതിട്ടെടുത്തതിന് ശേഷം നല്ല വെട്ടി തിളക്കുമ്പോഴാണ് നമ്മൾ അരി ഇട്ടെടുക്കുന്നത്. വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് അരി ഇട്ടെടുക്കണം. അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് ഇനി. അപ്പോൾ തലേ ദിവസം ചിക്കൻ നമ്മൾ ഫീസറിൽ ഇരിപ്പുണ്ട്, നമുക്ക് ഇനി എടുത്തുകൊണ്ട് എന്തായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ നല്ല പാകമായിട്ട്, നല്ല അതിൽ ചിക്കനിലോട്ടൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. നമ്മൾ അൽഫാം ഉണ്ടാക്കുന്ന പോലെ കനലിൽ ചെയ്യല്ല, ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഓയിൽ, നല്ലോണം 1 ലിറ്റർ ഓയിലിലാണ് നമുക്കെല്ലാം പൊരിച്ചെടുക്കുന്നത്. ചിക്കൻ നമ്മൾ ഓയിലിട്ട് പൊരിച്ചെടുക്കുന്ന ടൈമിലും ഈ അൽഫാം ഉണ്ടാക്കുന്ന അതേ രീതിയിലാട്ടോ, പക്ഷേ ഓയിലാണ് എന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ. ആ മോനെ, ചിക്കനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കനും നമുക്ക് വറുത്ത് കോരാം. അതുപോലെ നമ്മൾ ചിക്കന് നല്ലോണം വെന്ത് ഉടഞ്ഞ് എല്ലിൽ നിന്നൊന്നും പോവരുത് കേട്ടോ. ഈ ഒരു രീതിയിലാവണം എപ്പോഴും നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ.
അപ്പോൾ ഇതാ ലാസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി മസാല റെഡിയാക്കണം, ഇതിലോട്ടുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ പൊരിച്ചെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അൽഫാം ഉണ്ടല്ലോ, നമുക്കൊന്ന് സ്മോക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഈ ഒരു പിന്നെ ചട്ടിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പിന്നെ അൽഫാം എല്ലാം ഇട്ടുകൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു പാത്രം ഇതുപോലെ വെച്ചെടുക്കുക ഈ ചിക്കനിലോട്ട്. അപ്പോൾ ഈ ചിക്കനൊക്കെ നല്ല ഒതുങ്ങി വെക്കുക കേട്ടോ, നല്ല എടുത്തെടുത്തായിട്ട് വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് കണലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് അൽഫാമിൻ്റെ പൊടി ഉണ്ടല്ലോ, നമ്മൾ അൽഫാം മസാല ഇതിലോട്ട് ഇട്ടെടുത്തിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയത് മാത്രമാണ്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഈ അൽഫാം ഉണ്ടാക്കിയ ഓയിൽ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടും പുക പുറത്ത് പോകാൻ പാടില്ല. പിന്നെ അതേ ഓയിൽ തന്നെ ഈ അൽഫാം ഉണ്ടാക്കിയെടുത്ത അതേ ഓയിൽ തന്നെ ഒരു 4 സവാള 4 ഉള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ പൊരിച്ച ഓയിൽ കളയരുത്, ആ ഓയിലാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആർക്കേജിൻ്റെ ഡാൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഓയിൽ തന്നെ മതി കേട്ടോ. വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പിട്ടെടുക്കുക. സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ ഉപ്പിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശമൊക്കെ വാടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ടെടുക്കുക, ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത തക്കാളി ഇട്ടെടുക്കുക. അപ്പോൾ 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 3 കിലോയിൽ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നല്ലോണം വലിയ തക്കാളി ആയിരുന്നു കേട്ടോ, നല്ലോണം ഇതൊന്ന് വാടി കിട്ടണം. എന്നിട്ട് നമുക്ക് അൽഫാം മസാല, നമ്മൾ അൽഫാം ഉണ്ടാക്കിയ ആ മസാല തന്നെ കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അത് നല്ലോണം വാടിയ തക്കാളിയിലോട്ട് നമ്മൾ ഈ അൽഫാം മസാല നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അൽഫാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കായം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. ഈ ബിരിയാണിയിലെ അൽഫാം ബിരിയാണി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു അൽഫാം ഇതാണ് കേട്ടോ, മസാലയാണ്. ഇനി ഈ മസാല നല്ലോണം വാടിക്കിട്ടി ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകോളം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഉള്ളി വാടാനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണം, ഇത് അടച്ചു വെക്കണം. നമ്മുടെ ചിക്കനൊക്കെ നല്ല സ്മോക്കൊക്കെ പിടിച്ച് നല്ല സ്മെല്ല് വേണ്ടായിരുന്നു, അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഈ പുകൻ്റെ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നമ്മളെ ഗ്രേവി എന്തായി നോക്കാം. അപ്പോൾ ആ ഗ്രേവി നല്ല പച്ച സ്മെല്ലൊക്കെ പോയി നല്ല റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടാവും വിചാരിക്കുന്നു, ആവിയോണ്ട് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് പിസ്ത റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർക്കേജ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ മുന്തിരി, ഉണക്ക മുന്തിരി ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ പിസ്ത റെഡിയാക്കുന്നത്. ഉള്ളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതും ഇവിടെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ആ മസാല ഒന്ന് പച്ച സ്മെല്ലൊക്കെ മാറുന്ന അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ആ മസാല റെഡി ആയിട്ടുണ്ട്, നല്ല സ്മെല്ലും അതിലത്തുള്ള എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, ആ ഓയിലൊക്കെ നല്ലോണം തെളിഞ്ഞു. ഈ ഒരു ടൈമിലാണ് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടുള്ളത്. ഇങ്ങനെ അടി പിടിച്ചതിന് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഈ തക്കാളി ഉള്ള കാരണം നമുക്ക് അടി പിടിച്ചതൊക്കെ ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ ഓരോ പീസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക, ഉടയാതെ ഇളക്കിയെടുക്കണം. പക്ഷെ ഒരിക്കലും ഉടയൂല കേട്ടോ, നമ്മൾ ഇങ്ങനെ വറുത്തത് കാരണം, അൽഫാം ഉണ്ടാക്കിയത് കാരണം നമുക്ക് നമ്മളെ ചിക്കൻ ഒരിക്കലും ഉടയൂല. അപ്പോൾ ഇതുപോലെ ഇനി നല്ലോണം ഈ മസാലയിലൊന്ന് ഇളക്കിയെടുക്കണം ചിക്കന്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ഇത് അടച്ച് വെക്കണം ഈ ചിക്കനിലോട്ട്. ഇതെല്ലാതും കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം മാത്രം നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ ഇടാൻ മറന്നു. അപ്പോൾ നമുക്ക് തന്നെ റേസ് പരിപാടിയാണ്, നമുക്ക് ഇനി ദമ്മിടൽ പരിപാടി. അപ്പോൾ ഇതുപോലെ ലെയറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ മാറ്റിയിട്ട് ലെയർ ചെയ്യാം. ഞാനിപ്പോൾ മൊത്തമായിട്ട് ലെയർ ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പാല് കലക്കിയതും ഒഴിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ റെഡ് കളറും ഉണ്ടായിരുന്നു, അതും പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അല്ല വേറൊന്നും ചെയ്തിട്ടില്ല, നല്ല അടിപൊളി അൽഫാം ബിരിയാണി റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് സാധാ ബിരിയാണിയിലേറെ നിങ്ങൾക്ക് എന്തായാലും ഈ അൽഫാം ബിരിയാണി ഇഷ്ടപ്പെടും, അത് 100% ഉറപ്പാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങളുടെ കമൻറ്റ്, നിങ്ങൾക്ക് കിട്ടിയ അനുഭവം ഉണ്ടാവില്ല ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
പിന്നെ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിലും നമ്മൾ സ്മോക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ അൽഫാമിൻ്റെ ആ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ബിരിയാണിയിൽ മൊത്തമായിട്ട് ആ അൽഫാമിൻ്റെ ഒരു സ്മെല്ലാവും. അപ്പോൾ എല്ലാവരും ഇതേപോലെ റെഡിയാക്കി നോക്കട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിച്ച് നമ്മൾ അടിപൊളി ബിരിയാണി നമുക്ക് ഇനി ഇളക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. നല്ല വെള്ളയും ഓറഞ്ചും മഞ്ഞയൊക്കെ കളറുള്ള റൈസും നിങ്ങൾക്ക് സാദാ ബിരിയാണീൻ്റെ പോലെ തന്നെ എന്ത് ഒരു കളർ തന്നെ മതി, മഞ്ഞ കളർ മതിച്ചെങ്കിൽ ഓക്കെ. നമുക്ക് അടിവരെ ഇളക്കിയെടുത്താൽ ഫുള്ളാകും. പക്ഷെ ഞാനിത് നല്ല കളറാവാൻ വേണ്ടിയിട്ടും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇതേപോലെ കളറിൽ ഫ്രൈഡ് റൈസ് ആണെന്ന് അവർ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ട്. ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്, നമുക്ക് തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ആർക്കായാലും പല കളർ കാണുന്നത് ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ഇനി നമുക്കിത് ചോറൊക്കെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മസാല എങ്ങനെ ഉണ്ട് നോക്കാം കേട്ടോ. ഒട്ടും ഉടയാതെ തന്നെ നമ്മളെ ഇറച്ചിയും മസാലയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി അൽഫാം ബിരിയാണി. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് ഒന്ന് അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, നിങ്ങളെ കൂട്ടുകാർക്കും അതുപോലെ അയൽവാസികൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഓവർ മസാല ഇല്ലേനും എന്നാലോ വലിയവർക്ക് മസാല ഉണ്ടേലും ആ ഒരു രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. മസാല ഇല്ലല്ലോ ഇതിൽ. ഇതിലിതിപ്പോൾ എന്താ അങ്ങനെയെന്ന് വിചാരിക്കേണ്ട, നല്ല മസാല ഉള്ള റൈസ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് മസാല ഇല്ലാതെയും കൊടുക്കാം, നമുക്ക് മസാലയിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ അൽഫാം ബിരിയാണി? അപ്പോൾ നല്ല നല്ല വീഡിയോസുകൾ ഇനിയും വരുന്നതാണ് നല്ല റെസിപ്പികളായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്, തീർച്ചയായിട്ടും കാണണം. അപ്പോൾ നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുകയല്ല, നിങ്ങളും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ പല ബിരിയാണികളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.